ദേ ഇത് കണ്ടോ രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു എന്തു പറ്റി കുട്ടി ഞാൻ പോകുന്നില്ല എനിക്ക് പോകാൻ തോന്നുന്നില്ല ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി എനിക്കറിയാം അവക്ക് അങ്ങനെ തോന്നും അവളും പപ്പയുടെ മോളല്ലേ ഗുഡ് ഡിസിഷൻ ഒരു വർഷം പഠിപ്പ് പോകുമെന്നേ ഉള്ളൂ വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത് ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകം ഒക്കെയെന്ന് സൗകര്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട് കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത് അയാളും ഉണ്ട് പുറത്ത് അന്തസ്സുള്ള ഓഫീസായത് ഇതിനകത്ത് പോലീസുകാർ കയറി എം ഡി അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട് അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത് മനുഷ്യൻ അത്യാർത്ഥി പാടില്ലല്ലേ താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ വേണ്ട ഞമ്മൾ വരാം പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാവരും കൂടി ഞമ്മളെ എടുത്തിട്ട് ഇടിക്കും ഈ തിങ്ങളെ അടി ഞമ്മള് നേരത്തെ കണ്ടിട്ടുള്ളതാ മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ് എന്നാ വാ എവിടെ പോലീസ് എവിടെ പോലീസ് പോലീസ് ഇല്ല ഇവിടെ കള്ളന്മാരേ ഉള്ളൂ ഇത് അരക്കള്ളൻ ഇത് മുക്കാക്കള്ളൻ ഇത് മുഴുക്കള്ളൻ ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്ന ഞാനൊന്ന് വരട്ടി പുറത്ത് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് ശരി പോലീസും പട്ടാളൊന്നുമില്ല ഞങ്ങൾ ഇതിന്റെ കല്യാണം നടത്താൻ വന്നതാ വീരാണിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമിനും കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡ് ഇടും വീരാണിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട് അത് കാണൂല അത് കഴിഞ്ഞാൽ കല്യാണം സാക്ഷി ഒന്ന് ഡോക്ടർ വേണം രണ്ട് ലേഹ പോരെ ഇവിടെ നമ്മളെ ശത്രുവല്ലേ എടാ അതൊക്കെ പണ്ട് ഇപ്പൊ പടച്ചോന്റെ പുതിയ രൂപ ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി എവിടേക്ക് പോണെന്നാ പറഞ്ഞ യൂണിവേഴ്സിറ്റി വരെ രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞേ വരും അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ ഇവിടെ ഇല്ല വീട്ടിലുണ്ട് അച്ഛന്റെ വിചാരണ കഴിഞ്ഞു 18-ാം തീയതിയാണ് വിധി കേസ് തോറ്റുപോകും കുറഞ്ഞത് 6 വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത് അല്ലെങ്കിൽ ഇതുവരെയുള്ള പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയോളം കൊടുത്താൽ ഒത്തുതീർപ്പാക്കി തരാമെന്ന് എവിടുന്ന് കൊടുക്കാനാ അത്രയും പണം പാവം അച്ഛന്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല വല്ല കടുങ്കയും ചെയ്ത് കളയുമെന്ന എന്റെ പേടി നമ്മൾ എന്താ ചെയ്യേട്ടാ
വർമ്മ സാർ കുളിക്കുന്നോ? അതെന്ന് സത്യമാണ്, ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ. അവൾ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്കറിയണം. ചെല്ലേ. അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ആ, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ ഇയാൾ പുറത്തു പോകും. താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അവിടെ അപ്പുകുട്ടൻ ആൽഫി. ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുകുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? നൂറ്. നൂറ് പേരോ? അതെ, നൂറ് പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തറാ കാട്ടി വെച്ചിരിക്കണേ. എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി. ഇവിടെ ബാങ്കിൽ പോയിരിക്കാന്ന പറഞ്ഞ. എന്തിന്? നമുക്ക് അങ്ങനെ നീ ഞങ്ങളെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട. തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങണം. ഞാനാ ചലിച്ച അപ്പുകുട്ട എല്ലാം താറുമാറാവാൻ പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ വിളിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി വിളിക്കാൻ? അല്ല, അതിൽ നിന്ന് ഒരെണ്ണെടുത്തിന്റെ പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാൻ ഇനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ പുറത്തിരിക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.